ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെടുത്ത് പകുതിയാക്കി വെച്ച ഇൻഫ്ലോറസെൻസിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇടുന്നത്. അപ്പം ഞാനിത് ബ്രേക്ക് ചെയ്ത് ഇടുന്നത് എന്താ വെച്ചാൽ, അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് പോവച്ചാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് സൈമോസ് മാത്രം ഇട്ട് സ്പെഷ്യൽ ടൈപ്പ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എടുക്കാം. പിന്നെ അതും ഇതും തമ്മിൽ വലിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. സൈമോസും റെസിമോസും തമ്മിൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് നമ്മൾ റെസിമോസ് ഇൻഫ്ലോറസെൻസ് തീർത്തു, അതിൻ്റെ ടൈപ്സൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാണ് സൈമോസ് ഇൻഫ്ലോറസെൻസ്. സൈമോസ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിടങ്ങളിന് ഒരു ലിമിറ്റഡ് ഗ്രോത്തേ ഉള്ളൂ. നമ്മൾ റെസിമോസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ആണെന്ന്. പക്ഷേ ഇവിടെ ഒരു ലിമിറ്റഡ് ഗ്രോത്തേ ഉള്ളൂ. അതിൻ്റെ പിടങ്ങൾ ഒരു ഫ്ലവറിൽ ചെന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അങ്ങോട്ട് ഫെർദർ ഗ്രോത്ത് പോസിബിൾ അല്ല. ഓക്കെ, സൈമോസിൻ്റെ കേസിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം ആദ്യത്തെ ഫ്ലവറിൻ്റെ ബ്രാക്ടിയോൾ ഉണ്ടല്ലോ, അതാണ് സെക്കൻഡ് ഫ്ലവറിൻ്റെ ബ്രാക്ടായിട്ട് മാറുക. എങ്ങനെയാണ്, ആദ്യത്തെ ഫ്ലവറിൻ്റെ ബ്രാക്ടിയോൾ സെക്കൻഡ് ഫ്ലവറിൻ്റെ ബ്രാക്ടായിട്ടാണ് മാറുക. പിടങ്ങളിന് പിന്നെ ലാറ്ററൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാം എന്തിലേ എൻഡ് ചെയ്യുള്ളൂ, ഒരു ഫ്ലവറിൽ ചെന്ന് തന്നെ എൻഡ് ചെയ്യുള്ളൂ. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്രോപെറ്റൽ സക്സഷനാണ് റെസിമോസിലെന്ന്. അപ്പോൾ സൈമോസിൽ എന്ത് സക്സഷനാണ്, ബേസിപ്പെറ്റൽ സക്സഷനാണ്. ബേസൽ ഫ്ലവേഴ്സ് മീൻസ് ഏറ്റവും അടിയിൽ കാണുന്ന ഫ്ലവേഴ്സ് എന്തായിരിക്കും, യങ് ഫ്ലവേഴ്സും അതേപോലെ തന്നെ ടെർമിനൽ മീൻസ് ഏറ്റവും അറ്റത്ത് കാണുന്നത് ഓൾഡർ ഫ്ലവേഴ്സും ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാ അതിൽ ആലോചിച്ച് വെക്കേണ്ടത്, പിടങ്ങളിന് ലിമിറ്റഡ് ഗ്രോത്തേ ഉള്ളൂ, പിടങ്ങൾ ഒരു ഫ്ലവറിൽ ചെന്നിട്ടാണ് എൻഡ് ചെയ്യുക, ആ ഫ്ലവർ പിന്നെ അതിൻ്റെ ഫെർദർ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ഫോംഡ് ഫ്ലവറിൻ്റെ ബ്രാക്ടിയോളാണ് സെക്കൻഡ് ഫോമിന് ബ്രാക്റ്റായിട്ട് മാറുക. അതേപോലെ തന്നെ ഇത് കാണിക്കുന്നത് ബേസിപ്പെറ്റൽ സക്സഷനാണ്. എന്താ കാണിക്കുന്നത്, ബേസിപ്പെറ്റൽ സക്സഷൻ. അപ്പോൾ ഇതിന് കുറച്ച് ടൈപ്സ് ഉണ്ട്, സോളിട്ടറി സൈം, സിംപിൾ സൈം, ഡൈചേസിൽ സൈം, ഡൈചേസിൽ തന്നെ കേട്ടോ, ബൈപാരസ് എന്ന് വിളിക്കുക, മോണോചാസിയൽ, പോളിചൈസിയൽ, അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് സോളിട്ടറി സൈം. സോളിട്ടറി സൈം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള സൈമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. അതിൽ നമുക്ക് എന്താ പറയുക, ഒരു സിംഗിൾ ഫ്ലവറേ കാണാൻ പറ്റുള്ളൂ, ഒരൊറ്റ ഫ്ലവറേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു കേസിൽ നമുക്ക് ഫ്ലവറിനെ ഒന്നെങ്കിൽ പ്രൈമറി ആക്സിസിൻ്റെ ടെർമിനൽ പോർഷനിലോ അല്ലെങ്കിൽ ആക്സിലറി പോർഷനിലോ ആയിട്ട് കാണാൻ പറ്റും. ടെർമിനൽ പോർഷനിലോ അല്ലെങ്കിൽ ആക്സിലറി പോർഷനിലോ ആയിട്ട് കാണാൻ പറ്റും. ടെർമിനൽ പോർഷനിലാണ് കാണുന്നതെങ്കിൽ ടെർമിനൽ സോളിട്ടറി സൈം എന്ന് വിളിക്കും. അതിന് എക്സാമ്പിളാണ് ഗോസിപ്പ്യ. പിന്നെ ആക്സിലറി ആയിട്ടാണ് കാണുന്നതെങ്കിൽ ആക്സിലറി സോളിട്ടറി സൈം എന്ന് വിളിക്കും. അതിൻ്റെ പേരാണ് ഹിബിസ്കസ്. സോറി, അതിന് എക്സാമ്പിളാണ് ഹിബിസ്കസ്. നമുക്ക് ഫ്ലവറിനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ സോളിട്ടറി സൈമിൽ പറയുന്നത്. ഒന്നെങ്കിൽ പ്രൈമറി ആക്സിസ്, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആക്സിസിൻ്റെ ടെർമിനൽ പോർഷനിൽ, ഏറ്റവും ടിപ്പിലുള്ള പോർഷനിൽ കാണാം, അല്ലെങ്കിൽ ആക്സിലറി പോർഷനിൽ. ഇപ്പോൾ ഈ ബിസ്കസ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ ആക്സിസിലായിട്ട് ഇങ്ങനെ ഫ്ലവർ വരികയല്ലേ ചെയ്യുന്നത്, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത്രയാണ് സോളിട്ടറി സൈമിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് സിമ്പിൾ സൈം അല്ലെങ്കിൽ സൈമ്യൂൾ എന്ന് വിളിക്കുന്ന കണ്ടീഷനാണ് ഇത്. ആ അതാ സോളിട്ടറി ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടോ, സോളിട്ടറി ടെർമിനലിൽ കണ്ടോ ഫ്ലവർ ഏറ്റവും ടിപ്പിലായിട്ട്, ആ പ്ലാന്റിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട് വരിക വെച്ചാൽ അതിന് നമ്മൾ സോളിട്ടറി ടെർമിനൽ എന്ന് വിളിച്ചു. സോളിട്ടറി ആക്സിലറി എന്ന് വിളിക്കുമ്പോൾ എന്തായിരുന്നു, കണ്ടോ അവിടെ ഇവിടെ ആക്സിലറി പൊസിഷനിലാണ് ഫ്ലവേഴ്സ് വരുന്നെങ്കിൽ അതിന് സോളിട്ടറി ആക്സിലറി എന്ന് വിളിച്ചു. ആ പിക്ചർ എപ്പോഴാണ് ശ്രദ്ധിച്ചു. അപ്പോൾ ആ പിക്ചറും വെച്ച് നോക്കിയപ്പോൾ കുറേ കൂടി ക്ലിയർ ആയില്ലേ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. സിമ്പിൾ സൈം അല്ലെങ്കിൽ സൈമ്യൂൾ എന്ന് വിളിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് ത്രീ പെഡിസിലേറ്റ് ഫ്ലവേഴ്സിൻ്റെ ഒരു ക്ലസ്റ്ററാണ്. മൂന്ന് പെഡിസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു ക്ലസ്റ്ററാണ്. ഒന്ന് നടുവിലായിട്ടും രണ്ടെണ്ണം ലാറ്ററലായിട്ടും കാണാം. ഓക്കെ, ഈ ഒരു കേസിൽ മെയിൻ ആക്സിസ് ഒരു ഫ്ലവറിലാണ് എൻഡ് ചെയ്യുക. ഈ ഫ്ലവറിന് രണ്ട് ബ്രാക്ടിയോൾസ് ആണുള്ളത്. ആ ബ്രാക്ടിയോൾസിന് രണ്ട് ഫ്ലവേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരും. ആ ഫ്ലവറിന് രണ്ട് ബ്രാക്ടിയോൾസ് ഉണ്ടാവും. അതിൻ്റെ
ആക്സ് മീൻസ് ആ ഒരു ബ്രാക്ടോളിൻ്റെയും ആക്സിൽ നിന്ന് രണ്ട് ഫ്ലവേഴ്സ് ഡെവലപ്പായിട്ട് വരും. അപ്പം അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും നടുവത്തെ ഫ്ലവർ ഉണ്ടല്ലോ, അതായിരിക്കും ഓൾഡസ്റ്റ് ഫ്ലവർ, അതാണ് ആദ്യം വിരിയ. അതിനുശേഷമാണ് എന്താ പറയുക, അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഫ്ലവേഴ്സ് വിരിയ, ഓക്കെ, ലാറ്ററൽ ഫ്ലവേഴ്സ് വിരിയ. അപ്പം ഈ ഒരു ഡെവലപ്മെൻറ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് സെൻട്രിഫ്യൂഗൽ ഡെവലപ്മെൻ്റ് ആണ്. എന്ത് ഡെവലപ്മെൻ്റ് ആണ്? സെൻട്രിഫ്യൂഗൽ ഡെവലപ്മെൻറ്റ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ, ആദ്യം സെൻട്രലിൽ ഡെവലപ്പായി, അതിനുശേഷം മാത്രമാണ് പെരിഫറിയിലുള്ളത് ഡെവലപ്പ് ആവുന്നത്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സെൻട്രിഫ്യൂഗൽ അറേഞ്ച്മെൻ്റ് ആണെന്ന്. അപ്പോൾ അത് റെസിമോസിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? റെസിമോസിന് നമ്മൾ എന്താ പറഞ്ഞത്? സെൻട്രിപെറ്റൽ അറേഞ്ച്മെൻ്റ് ആണെന്ന്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈ സെൻട്രിഫ്യൂഗലും സെൻട്രിപെറ്റലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ടു പെരിഫറി, മീൻസ് സെൻറ്ററിലെ ഫ്ലവർ ആയിരിക്കും ഓൾഡർ, ബാക്കി ബേസിൽ വരുന്നത് എന്തായിരിക്കും? യങ്ങർ ഫ്ലവേഴ്സ് ആയിരിക്കും. സെൻട്രിഫ്യൂഗൽ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് സെൻട്രലിലെ ഫ്ലവർ എന്തായിരിക്കും? യങ്ങറും അതേപോലെ തന്നെ ബേസിലെ ഫ്ലവർ ഓൾഡറും ആയിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. റെസിമോസിലും സൈമോസിലും എഴുതുമ്പോൾ മാറിപ്പോരുത്. റെസിമോസിൽ സെൻട്രിപെറ്റലും സൈമോസിൽ സെൻട്രിഫ്യൂഗലുമാണ്. അടുത്ത ടൈപ്പാണ് ഡൈചാസിയൽ സൈം അല്ലെങ്കിൽ ബൈപാരസ് സൈം, ഏതെങ്കിലും ഒരു പേര് എഴുതാം. ഇതിൽ എന്താ പ്രത്യേകത വെച്ചാൽ, സാധാരണ പോലെ തന്നെ മെയിൻ ആക്സസ് ഒരു ഫ്ലവറിൽ തന്നെയാണ് എൻഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ബൈപാരസ് സൈമാണിത്, കണ്ടോ. ആദ്യത്തെ ആ ഒരു എന്താ പറയുക, ആക്സസ് എപ്പോഴും ഫ്ലവറിൽ തന്നെയാണ് എൻഡ് ചെയ്യുക. ആ ഫ്ലവറിന് രണ്ട് ബ്രാക്ടിയോൾസ് ഉണ്ടാവില്ലേ? ഈ ഒരു സെൻട്രൽ ഫ്ലവറിന് രണ്ട് ബ്രാക്ടിയോൾസ് ഉണ്ടാവില്ലേ? ആ ബ്രാക്ടിയോളിന് പിന്നെ ഒരു ഫ്ലവർ ഉണ്ടാവും. അതാ ഇതിൽ നമ്പർ ഇട്ട് എന്താ വെച്ചാൽ ഒന്ന് ഫസ്റ്റ് ഉണ്ടാകുന്ന ഫ്ലവർ ഇതാണ്, രണ്ട് രണ്ടാമത് ഉണ്ടാകുന്ന ഫ്ലവർ, മൂന്നാമത്തെ ഫ്ലവർ, അങ്ങനെയാണ് നമ്പർ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ സംഭവം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം ആക്സസ് എന്നൊരു ഫ്ലവർ ഉണ്ടായി. ആ ഫ്ലവറിൻ്റെ ബ്രാക്ടിയോൾസ്, ആ ഫ്ലവറിന് രണ്ട് ബ്രാക്ടിയോൾസ് ഉണ്ടാവില്ലേ? ആ ബ്രാക്ടിയോൾസിൽ നിന്ന് രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടായി. അതാണ് ഈ രണ്ട് എന്നുള്ള നമ്പറിൽ ഇട്ടിരിക്കുന്നത്, ഓക്കെ. പിന്നെ ഈ ഉണ്ടായ രണ്ടാമതുണ്ടായ ഫ്ലവേഴ്സിന് രണ്ട് ബ്രാക്ടിയോൾസ് ഉണ്ടാവില്ലേ? രണ്ടാമതുണ്ടായിട്ടുള്ള ഫ്ലവറിന് രണ്ട് ബ്രാക്ടിയോൾസ് ഉണ്ടാവും. ആ രണ്ട് ബ്രാക്ടിയോൾസിൽ നിന്ന് മൂന്നാമത്തെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയാണ്. അതാണ് ബൈപാരസൈം എന്ന് പറയുന്നത്. മീൻസ് ആദ്യം ആക്സസിലൊരു ഫ്ലവർ ഉണ്ടാവും, പിന്നെ ആക്സസിലുള്ള ഫ്ലവറിൻ്റെ ബ്രാക്ടിയോൾസിന് സെക്കൻഡറി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. ആ സെക്കൻഡറി ഫ്ലവേഴ്സിൻ്റെ ബ്രാക്ടിയോളിന് ടേർഷ്യറി ഫ്ലവേഴ്സ് ഉണ്ടാവും, ഓക്കെ. അതാണ് ഈ ഒരു ബൈപാരസൈം എന്ന് പറയുന്നത്. ഇതും സെൻട്രിഫ്യൂഗൽ ഡെവലപ്മെൻ്റ് ആണ്. ഇതിന് എക്സാമ്പിളാണ് ഇക്സോറ, ഡയാന്തസ് ഒക്കെ, ഓക്കെ. ഇക്സോറ പറഞ്ഞാൽ തെച്ചി അല്ലെങ്കിൽ ചെത്തി എന്നൊക്കെ പറയുന്ന പൂമറ്റ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കില്ല, അതാണ് കേട്ടോ. ഇനി അടുത്ത് പറയാനുള്ളത് മോണോചാസിയൽ അല്ലെങ്കിൽ യൂണിപാരസൈം. ഈ ഒരു ഇൻഫ്ലോറസെൻസിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രലിലൊരു ഫ്ലവർ ഉണ്ടാവും, സെൻട്രലിലൊരു ഫ്ലവർ ഉണ്ടാവും. പക്ഷേ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രലിലെ ഫ്ലവറിന് രണ്ട് ബ്രാക്ടിയോൾസ് ഉണ്ടാവുമല്ലോ, പക്ഷേ അതിലൊരു ബ്രാക്ടിയോൾ മാത്രമേ എന്താവുള്ളൂ, ഫങ്ഷണൽ ആവുള്ളൂ. മറ്റേ ബ്രാക്ടിയോൾ എന്താ പറയുക, സപ്രഷൻ, മീൻസ് ആ സപ്രസ്ഡ് ആയി പോവുകയാണ് ചെയ്യുക. ഒരു ബ്രാക്ടിയോൾ ഫങ്ഷണലാവും, ഒരു ബ്രാക്ടിയോൾ സപ്രസ്ഡ് ആയിട്ട് പോവും. അപ്പോൾ ആ ഗ്രോത്ത് എങ്ങനെയാണ്, ഒരു സൈഡിലേക്കായിട്ടാണ് ഗ്രോത്ത് പോവുക. മീൻസ് ഈ ഒരു സൈഡിലത് സപ്രസ്ഡ് ആയിപ്പോയി, ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡറി പിടങ്ങൾ ഈ ഒരു സൈഡിലേക്ക് മാത്രമല്ലേ ഫോം ചെയ്യുള്ളൂ, അതാണ് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ ഈ മോണോചാസിയയിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഓക്കെ. ആദ്യത്തേത് മോണോചാസിയൽ ഹെലിക്കോയിഡും രണ്ടാമത്തേത് മോണോചാസിയൽ സ്കോർപോയിഡും. സ്കോർപോയിഡ്, ഓക്കെ, സ്കോർപോയിഡ്, അങ്ങനെ രണ്ട് ടൈപ്പാണുള്ളത്. അതിൽ ആദ്യം നമുക്ക് ഹെലിക്കോയിഡ് നോക്കാം. ഹെലിക്കോയിഡിൽ നോക്കുന്ന സമയത്ത് ഇതാണ് ആ മെയിൻ ആക്സിസിൽ വന്ന ഫ്ലവർ, ഫസ്റ്റ് ഫ്ലവർ. അതിൻ്റെ രണ്ട് ബ്രാക്ടിയോൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ സൈഡിലെ ബ്രാക്ടിയോൾ എന്തായിപ്പോയിട്ടുണ്ടാവും, സപ്രസ്ഡ് ആയിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു ബ്രാക്ടിയോളിന് അടുത്തതുണ്ടാവുക, രണ്ടാമത്തേത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ രണ്ടാമത്തേൻ്റെ ഒരു ബ്രാക്ടിയോളിന് മൂന്നാമത്തെ ഉണ്ടാവുക. മീൻസ് ഇപ്പുറത്തെ സൈഡിലെ ബ്രാക്ടിയോൾ ഉണ്ടാവില്ല, ഇത് ഒരു സൈഡിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ മോണോചാസിയൽ ഹെലിക്കോയിഡ് സൈം എന്നാണ് വിളിക്കുന്നത്. വിളിക്കാം മോണോചാസിയൽ ഹെലിക്കോയിഡ് സൈം. അതിന് എക്സാമ്പിളാണ് ഹെമേലിയ. എന്താണ് എക്സാമ്പിൾ? ഹെമേലിയ, ഓക്കെ. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഹെമേലിയ. ഇത് മോണോചാസിയൽ ഹെലിക്കോയിഡായിട്ടുള്ള
ഇതാണ് കാണിക്കുന്നത്, ഒരു സൈഡിലേക്ക് മാത്രം. അടുത്തത് സ്കോർപ്പിയോയിഡ് എന്ന് പറയുമ്പം ഇതേ സംഭവം തന്നെ, ഒരു സൈഡിൽ മാത്രമേ ഡെവലപ്പ് ആവുള്ളൂ. കണ്ടോ, ആദ്യത്തെ ആക്സിയൽ ഫ്ലവറാണിത്, മീൻസ് ഏറ്റവും ബേസായിട്ടുണ്ടായിട്ടുള്ള സെൻട്രലായിട്ടുള്ള ആക്സിസിൻ്റെ ഏറ്റവും എൻറ്റിലായിട്ട് ആദ്യം ഉണ്ടായ ഫ്ലവറാണ്. അതിൻ്റെ ഒരു ബ്രാക്ടിയോളിൽ നിന്ന് അടുത്ത ഫ്ലവർ ഉണ്ടായി. പക്ഷേ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റ് ആയിട്ടാണ്, ഇതിൽ ആദ്യത്തേന്ന് ഈ സൈഡിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ രണ്ടാമത്തേന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഉണ്ടായത്. അതാണ് ഇതിൻ്റെ സ്കോർപ്പിയോയുടെ ഡിഫറൻസ്. മീൻസ് ആൾട്ടർനേറ്റ് ആയിട്ട് ആ പിടങ്ങളുടെ രണ്ട് സൈഡും ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടായില്ല. ഒരു പ്രാവശ്യം റൈറ്റിലേക്കാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഫ്ലവർ ഉണ്ടാവുക ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. അതാണ് മോണോചാസിയൽ സ്കോർപ്പിയോയിഡ് സൈമിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ടാകുന്ന് വിചാരിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ഹെലിയോട്രോപ്പിയം. ഏതാണ്? ഹെലിയോട്രോപ്പിയം. ഓക്കെ, ഹെലിക്കോയിഡിൽ എങ്ങനെയാണ്? ഓൾ ഫ്ലവേഴ്സ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ആക്സിസ്. സ്കോർപ്പിയോയിഡിൽ എങ്ങനെയാണ്? ഫ്ലവേഴ്സ് ആർ ആൾട്ടർനേറ്റ് ഓൺ ദ ആക്സിസ്. അടുത്തത് പോളിചാസിയൽ സൈമിനെ പറ്റിയാണ് പറയാനുള്ളത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സെക്കൻഡറി ട്രെറിഷറി മീൻസ് ബൈപാരസ് സൈമിനേക്കാളും അധികമുണ്ടാവും. അപ്പം സെക്കൻഡറിയും ടെറിഷറിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ക്വാട്ടേണറിയും ഒക്കെ ആയിട്ടുണ്ടാവും. ഇതാ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടായി, അതിൻ്റെ ബ്രാക്ടിയോളിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലവർ ഉണ്ടായി, അത് കഴിഞ്ഞ് രണ്ടാമത്തേന്ന് മൂന്നാമത്തെ ഫ്ലവർ ഉണ്ടായി, മൂന്നാമത്തെ ബ്രാക്ടിയോളിൽ നിന്ന് നാലാമത്തെ ഫ്ലവർ ഉണ്ടായി. അങ്ങനെ 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 പോകുന്നതാണ് ഈ ഒരു പോളിചാസിയൽ സൈം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ കാലോട്രോപ്പിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് റെസിമോസ് ഇൻഫ്ലോറസെൻസും സൈമോസ് ഇൻഫ്ലോറസെൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ ഇത്രയും നേരമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്, പക്ഷേ അതൊരു ടേബിൾ പോലെ നമുക്കൊന്ന് പറയാം. റെസിമോസ് ഇൻഫ്ലോറസെൻസിനെ നോക്കുന്ന സമയത്ത് പിടങ്ങളിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ടാവും. മീൻസ് എന്താ പറയുക, അതിനൊരു എൻഡ് ആയിട്ട് പറയുന്നില്ല. സൈമോസ് ഇൻഫ്ലോറസെൻസിലെ പിടങ്ങളിന് പക്ഷേ ലിമിറ്റഡ് ഗ്രോത്തേ ഉള്ളൂ. പിന്നെ റെസിമോസ് ഇൻഫ്ലോറസെൻസിലെ പിടങ്ങൾ ഒരിക്കലും ഒരു ഫ്ലവറിലല്ല എൻഡ് ചെയ്യുന്നത്. സൈമോസിൽ എങ്ങനെയാണ്? പിടങ്ങൾ ഒരു ഫ്ലവറിലാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ ഇനി റെസിമോസ് ഇൻഫ്ലോറസെൻസിൽ നോക്കുന്ന സമയത്ത് ഫ്ലവേഴ്സ് ആക്രോപെറ്റൽ സക്സഷനിലാണ് അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ സക്സഷനിലാണ് വരുന്നത്. സൈമോസിലാണെങ്കിലോ ബേസിപെറ്റലും അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ സക്സഷനിലുമാണ് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് പോയിൻ്റാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്, സൈമോസ് ഇൻഫ്ലോറസെൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.